നമസ്കാരം. ആധാർ പുതുക്കാൻ അനുബന്ധ തിരിച്ചറിയൽ രേഖകൾ ആവശ്യപ്പെട്ട് ഇമെയിൽ വാട്സപ്പ് സന്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. തട്ടിപ്പിനുള്ള ശ്രമമാകാം ഇത്. ആധാർ പുതുക്കാൻ അനുബന്ധ രേഖകൾ ഇമെയിൽ വാട്സപ്പ് വഴി ആവശ്യപ്പെടാറില്ലെന്ന് ആധാർ അതോറിറ്റി അതായത് UIDAI വ്യക്തമാക്കി. ആധാർ വെബ്സൈറ്റ് വഴിയോ ആധാർ കേന്ദ്രങ്ങൾ വഴിയോ മാത്രമേ പുതുക്കൽ സൗകര്യമുള്ളൂ എന്നും UIDAI അറിയിച്ചു. 10 വർഷത്തിലൊരിക്കൽ ആധാറിൻ്റെ അനുബന്ധ തിരിച്ചറിയൽ രേഖകൾ പുതുക്കണമെന്ന് നിർബന്ധമല്ലെങ്കിലും ഇതിന് UAIDAI ഉപയോക്താക്കളെ പ്രേരിപ്പിക്കുന്നുണ്ട്. വിവരശേഖരത്തിൻ്റെ കൃത്യത കൂട്ടുകയാണ് ലക്ഷ്യം. UIDAI പോർട്ടൽ വഴി രേഖകൾ സൗജന്യമായി പുതുക്കാൻ സെപ്റ്റംബർ 14 വരെയാണ് നൽകിയ സമയം. അക്ഷയ സെൻ്ററുകൾ അടക്കമുള്ള കേന്ദ്രങ്ങളിൽ 50 രൂപയാണ് നിരക്ക്. ആധാറിൻ്റെ അനുബന്ധ തിരിച്ചറിയൽ രേഖകൾ 10 വർഷത്തിലൊരിക്കൽ പുതുക്കാം. 2016 ആധാർ ചട്ടങ്ങളിൽ കേന്ദ്രം വരുത്തിയ ഭേദഗതിയെക്കുറിച്ചാണ് കേന്ദ്ര IT മന്ത്രാലയം വ്യക്തത വരുത്തിയത്. അപ്ഡേഷൻ നിർബന്ധമല്ലെങ്കിലും 10 വർഷത്തിൽ ഒരിക്കൽ അനുബന്ധ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാൻ ഉപയോക്താക്കളെ പ്രേരിപ്പിക്കുകയാണ് ഭേദഗതിയുടെ ഉദ്ദേശമെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു. ആധാർ വിവരങ്ങളുടെ കൃത്യത ഉറപ്പാക്കാനാണ് ഇത്. ആധാർ വെബ്സൈറ്റ് വഴിയോ അക്ഷയ സെൻ്ററുകൾ ഉൾപ്പെടെയുള്ള ആധാർ കേന്ദ്രങ്ങൾ വഴിയോ രേഖകൾ അപ്ഡേറ്റ് ചെയ്യാം. 25 രൂപയാണ് നിരക്ക്. ഓൺലൈനിൽ അപ്ഡേറ്റ് ചെയ്യാൻ myaadhaar.uidai.gov.in എന്ന വെബ്സൈറ്റിൽ ആധാർ നമ്പറും മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന OTP നൽകി ലോഗിൻ ചെയ്യുക. ഡോക്യുമെൻ്റ് അപ്ഡേറ്റ് എന്ന ലിങ്ക് തുറന്ന് പേര്, ജനനത്തീയതി, വിലാസം എന്നിവ പരിശോധിക്കുക. അപ്ലോഡ് ചെയ്യുന്ന രേഖകളിലും ഇതുതന്നെയാണെങ്കിൽ മാത്രമേ അംഗീകരിക്കൂ. പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ് എന്നിവയ്ക്ക് താഴെ കൈവശമുള്ള രേഖ മെനുവിൽ നിന്ന് തിരഞ്ഞെടുക്കുക. തുടർന്ന് വ്യൂ ഡീറ്റെയിൽസ് ആൻഡ് അപ്ലോഡ് ഡോക്യുമെൻ്റ് ക്ലിക്ക് ചെയ്ത് രേഖകളുടെ സ്കാൻ ചെയ്ത പകർപ്പ് അപ്ലോഡ് ചെയ്യുക. 2 MB വരെ ഉള്ള ചിത്രമായോ PDF ആയോ രേഖകൾ നൽകാം. ഓൺലൈനായി 25 രൂപ അടച്ച് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാം. രേഖകൾ അംഗീകരിച്ചില്ലെങ്കിൽ വീണ്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അതേസമയം വാഹനങ്ങളുടെ രേഖയിൽ ഉടമയുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തീരുമാനമെടുത്തിരുന്നു. പുതിയ വാഹനത്തിൻ്റെ രജിസ്ട്രേഷന് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ വേണമെങ്കിലും പഴയ വാഹനത്തിൻ്റെ കൈമാറ്റത്തിന് അത് നിർബന്ധമാക്കിയിരുന്നില്ല. ഏതെങ്കിലും മൊബൈൽ നമ്പർ നൽകിയാൽ മതിയെന്നായിരുന്നു വ്യവസ്ഥ. ഇത് മിക്കപ്പോഴും ഏജൻറ്റിൻ്റെ നമ്പർ തന്നെ നൽകിപ്പോകുന്നതായിരുന്നു പതിവ്. ഉടമയറിയാതെ വാഹനത്തിൻ്റെ ഉടമസ്ഥാവകാശം കൈമാറിയ ചില കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഹൈക്കോടതി ഇക്കാര്യത്തിൽ മോട്ടോർ വാഹന വകുപ്പിനോട് വിശദീകരണം തേടിയിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ തന്നെ വാഹനത്തിൻ്റെ രേഖകളിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം കൊണ്ടുവന്നത്. നമ്പർ ഉൾപ്പെടുത്താൻ വാഹൻ സോഫ്റ്റ്വെയറിൽ ക്രമീകരണവും നടത്തിയിട്ടുണ്ട്.